പ്രണയാഗ്നി. സ്റ്റോറി ആമി. പ്രസന്റേഷൻ ഫസ്നഫസൽ. എഡിറ്റിംഗ് ഫസ്രുദ്ദീൻ വി ഐ. പ്രണയാഗ്നി. പക്ഷേ മെയിൻ പ്രശ്നവും ഇതൊന്നുമല്ല ശിവ. അവൻ അറിയില്ല നിന്റെ ഇഷ്ടം. അവനും നിന്നോട് ഇതേ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ, അല്ലെങ്കിൽ നിനക്ക് ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അഞ്ജലി ദേഷ്യത്തോടെ മുഖം കുടഞ്ഞു. മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടെൻഷൻ അവളുടെ മുഖത്ത് വ്യക്തമായി. നിന്റെ കൂടെ എന്തിനും ഞാനുണ്ട്. നിന്റെ സന്തോഷം അത് മാത്രമാണ് എൻ്റെ സന്തോഷം. ഗൗതം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. അഞ്ജലി അവനെ കെട്ടിപ്പിടിച്ചു. ഗൗതം കൂടെയില്ലെങ്കിൽ താൻ ആകെ തളർന്നു പോകുമായിരുന്നു എന്ന് അവൾ ഓർത്തു. ആദ്യമെല്ലാം ശിവ അറിയണം. അറിയിക്കണം, നാളെ തന്നെ അറിയിക്കണം. അഞ്ജലി ഗൗതമിൻ്റെ നെഞ്ചിൽ കിടന്ന് പറഞ്ഞു. ഗൗതം മറുപടി ഒന്നും പറഞ്ഞില്ല. ശിവയോട് അഞ്ജലി അവളുടെ ഇഷ്ടം പറയുമ്പോൾ ഒരിക്കലും അവനത് സ്വീകരിക്കില്ലെന്ന് ഗൗതമിന് അറിയായിരുന്നു. എങ്കിലും അവൻ അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരം അജയും ശാലിനിയും കൂടി അവളുടെ വീട്ടിലേക്ക് പോയി. രമേശിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അഞ്ജലി നിർബന്ധിച്ചപ്പോൾ അയാൾ അനുസരിച്ചു. ശാലിനിക്ക് വേണ്ടി ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് അഞ്ജലിയായിരുന്നു. അവരെ പറഞ്ഞയച്ച് അഞ്ജലി മുറിയിലേക്ക് വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത്. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിതിനായിരുന്നു. അവൾ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. ഒടുവിൽ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. ഹലോ, ഹേ അഞ്ജു. ആ, ഫുഡ് കഴിച്ചോ? ഇല്ല. എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, അതാ ഞാനൊരു മെസ്സേജ് പോലും. പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് നോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അഞ്ജലി ഫോൺ കട്ടാക്കി ബെഡിലേക്ക് എറിഞ്ഞു. ഇവൻ്റെ കൂടിയാണോ ആയുഷ്കാലം കഴിയാൻ പോകുന്നത്? ഇല്ല അഞ്ജു, ഈ സ്ഥാനത്ത് നിൻ്റെ റൗഡി ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് തെറിയെങ്കിലും കേൾക്കായിരുന്നു. അവനാണ് നിനക്ക് മാച്ച്. അവന് പഠിപ്പും പണവും ഇല്ലെങ്കിൽ നല്ല മനസ്സുണ്ട്. അത് മാത്രം മതി നിനക്ക്, അവൾ സ്വയം പറഞ്ഞു. ചുണ്ടിൽ ഒരിളം ചിരിയോടെ ശിവയുടെ ബെനിയൻ ഷെൽഫിൽ നിന്നെടുത്തു. അതിലേക്ക് തന്നെ നോക്കി അവളിരുന്നു. ഞാൻ നാളെ വരും റൗഡി. അഞ്ജലിയുടെ ഹൃദയം ഈ റൗഡിയുടെ അടുത്താണെന്ന് ഞാൻ പറയും. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്വീകരിക്കില്ലേ നീ? അതോ എന്നെ വേണ്ടെന്ന് പറയോ? അഞ്ജലി സ്വയം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ബെനിയൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിഴികളടച്ചു. ഇതേ സമയം പാറക്കല്ലുകൾക്ക് മുകളിൽ മദ്യക്കുപ്പി പൊട്ടിച്ചിതറി. ശിവ ഡാനിയുടെ നേരെ പാഞ്ഞെടുത്തു. ഡാ പട്ടി, വെറുതെ ഇല്ലാത്തത് പറഞ്ഞോട്ടല്ലോ. ഇല്ലാത്തതോ? ഞാൻ കണ്ടതാ നീ അവളെ നോക്കുന്നത്. പോരാത്തതിന് രണ്ടുപേരും മാറിയെന്നെന്തോ സംസാരിച്ചല്ലോ. ഡാനി, നീ നിർത്തിക്കോ, ഇവിടെ വച്ച് നിർത്തിക്കോ. നമുക്കിടയിൽ ആ പ്രശ്നം വേണ്ട. ശാലിനിയുടെ പ്രശ്നം അതിവിടെ തീർന്നു. ഇവിടെ പ്രശ്നം ശാലിനിയല്ല, അഞ്ജലിയാണ്. ശിവ ഡാനിയിൽ നിന്ന് മുഖം തിരിച്ചു നടന്നു. അവൻ്റെ അലസമായി കിടക്കുന്ന മുടി കാറ്റിൽ പറന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. ശിവ നെറ്റിയിലെ മുടി ഒതുക്കി ദൂരേക്ക് നോക്കി നിന്നു. ഡാനി അവൻ്റെ പുറകിൽ പോയി നിന്നു. എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ നിന്റെ ഈ മാറ്റം. എന്താ നിന്റെ മനസ്സിൽ? അവളോട് വല്ലതും? ഡാനിയുടെ വാക്കുകൾ കേട്ട് ശിവ ദേഷ്യത്തോടെ തല കുടഞ്ഞു. മറുപടി നൽകാതെ അവൻ അതേ നിൽപ്പ് തുടർന്നു. എന്നാൽ ഡാനി അവനെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ശിവയുടെ മനസ്സിലുള്ളത് അവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഡാനി ഉറപ്പിച്ചിരുന്നു. എന്തായാലും അവളോട് എൻ്റെ ഇഷ്ടം ഞാൻ പറയാൻ പോവാം. ഇനി അവൾ സമ്മതിച്ചില്ലെങ്കിലും ഒരു രാത്രിയെങ്കിലും എനിക്ക് അവളെ വേണം. അവളെ കണ്ടപ്പോൾ ഡാനി പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ തന്നെ ശിവയുടെ കൈകൾ ഡാനിയുടെ കവിളിൽ പതിഞ്ഞിരുന്നു. കവിളിൽ കൈവച്ച് ഡാനി ശിവയെ നോക്കി. ശിവയുടെ ക്രോധം നിറഞ്ഞ മുഖം കണ്ട് ഡാനിക്ക് ചിരിയാണ് വന്നത്. ശിവയുടെ ഉള്ളറിയാൻ ഡാനി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതായിരുന്നു. അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് ശിവ അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. ഇനി നീ അവളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞ തെറ്റായ ഒരു നോട്ടമെങ്കിലും അവളെ നോക്കിയാണ്ടല്ലോ. ശിവയെ നിനക്കറിയാലോ. അവനെ പിറകിലേ കുന്തി ശിവ ബൈക്കെടുത്ത് പോയി. ഡാനി കവിളിൽ ഒഴിഞ്ഞുകൊണ്ട് അവൻ പോയ വഴിയെ നോക്കി നിന്നു. എന്നാലും ഇഷ്ടമാണെന്ന് സമ്മതിക്കരുതിട്ടോടാ പന്നി. ഇതിനൊക്കെ ഉള്ളത് നീ അവളെ കെട്ടിയിട്ട് ഡാനി തരുന്നുണ്ട്. തെണ്ടി, രണ്ട് പല്ല് പോയെന്നാ തോന്നുന്നത്. കാലമാടൻ, ഇത് എത്രാമത്തെ പല്ല ഇളക്കുന്നത്. ഡാനി കവിളിൽ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അടികിട്ടിയതിൻ്റെ വേദനയേക്കാൾ ഡാനിക്ക് കൂട്ടുകാരൻ്റെ സന്തോഷമായിരുന്നു വലുത്. ഡാനി മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി. ഡാനി പേടിച്ചാണ് വീട്ടിലേക്ക് വന്നത്. ശിവ ദേഷ്യത്തിൽ തന്നെയാണെങ്കിൽ വീണ്ടും അടികിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവൻ പതിയെ മുകളിലേക്ക് കയറിപ്പോയി. അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശിവയെ കണ്ടതും ഡാനി ശ്വാസം വലിച്ചു. അവൻ്റെ ഭാവം ശാന്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാനി ധൈര്യപൂർവ്വം അകത്തേക്ക് പോയി. ശിവയെ മൈൻഡ് ചെയ്യാതെ അവൻ്റെ അരികിൽ പോയിരുന്നു. ശിവ ഡാനി വന്നത് കണ്ടിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു. ബിരിയാണിയുടെ മണം വന്നതും ഡാനിയുടെ കൺട്രോൾ പോയി. അവൻ ശിവയെ ദയനീയമായി നോക്കി. ശിവ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളും എടുത്തു പോയതും ഡാനി ദേഷ്യത്തിൽ മുഖം തിരിച്ചു. ഡാനി ബിരിയാണി ആദ്യമായിട്ടൊന്നും അല്ല കാണുന്നത്.
ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചിരുന്ന് കരുതി മനുഷ്യൻ ചത്തൊന്നും പോവില്ല. അവൻ ദേഷ്യത്തിൽ എഴുതിട്ട് വയറും തടവിക്കൊണ്ട് പറഞ്ഞു. ശിവ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിൽക്കുകയായിരുന്നു. അവൻ്റെ പാത്രത്തിൽ ബാക്കിയൊന്നുമില്ലെന്ന് കണ്ടതും ഡാനിക്ക് വീണ്ടും ദേഷ്യം കയറി. നീ അത് മുഴുവൻ തിന്നോടാ തെണ്ടി. ഒരു രാത്രി ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ച് മനുഷ്യൻ ചത്തൊന്നും പോവില്ലെന്ന് ഇവിടെ ആരോ പറഞ്ഞു. നിന്റെ അമ്മായിപ്പൻ ആ നമ്പ്യാര്. ഡാനി അവൻ കേൾക്കാതെ പിറുപിറുത്തു. അവൻ പറഞ്ഞത് ശിവ കേട്ടിരുന്നില്ല. അവൻ പുറത്തിറങ്ങി പോകുന്നത് കണ്ട് ശിവ ചിരി അടക്കി പിടിച്ചു. ഡാനി നേരെ പോയത് ലക്ഷ്മിയമ്മയുടെ അടുത്തേക്കായിരുന്നു. അവൻ അകത്ത് കയറി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ലക്ഷ്മിയും ശാലിനിയും ഉണ്ടായിരുന്നു. അവനൊന്നും പറയാതെ ഒരു പ്ലേറ്റ് എടുത്ത് ബിരിയാണി വിളമ്പി സ്റ്റൂളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. അവൻ്റെ പ്രവൃത്തി കണ്ട് ലക്ഷ്മിയും ശാലിനിയും അന്തം വിട്ടു. നിനക്കുള്ളത് കൂടി അങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ. അത് മുഴുവൻ അവൻ കഴിച്ചു. വായിൽ ബിരിയാണി നിറച്ചുകൊണ്ട് പറയുന്ന ഡാനിയെ കണ്ട് ലക്ഷ്മി ചിരിച്ചു. അവൻ്റെ പാത്രത്തിലെ തീർന്നതും ശാലിനി അവന് വീണ്ടും വിളമ്പിക്കൊടുത്തു. നിന്റെ ചെക്കരെവിടെ? മുറിയിലുണ്ട്. പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോടി അങ്ങോട്ട്. ഡാനി അവളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. വയറ് നിറയെ കഴിച്ചു കഴിഞ്ഞ് ഡാനി കൈ കഴുകി. പിന്നെ ലക്ഷ്മിയുടെ അരികിൽ വന്നു നിന്നു. അവളുടെ സങ്കടം എല്ലാം മാറി. ഇനി അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവരുടെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് ഡാനി നടന്നു. അവൻ മുകളിൽ വരുമ്പോൾ ശിവ കിടന്നിരുന്നു. അവനെ ഒന്ന് നോക്കി ഡാനി കുളിക്കാൻ പോയി. ഡാനി ചോദിച്ചതും ഇന്ന് അഞ്ജലിയുടെ പെരുമാറ്റവും എല്ലാം ഓർത്ത് കിടക്കുകയായിരുന്നു ശിവ. കൈവിട്ടു പോകുന്ന മനസ്സിനെ പിടിച്ചു നിർത്താൻ അവൻ നന്നേ പാടുപെട്ടു. എന്തൊക്കെ സംഭവിച്ചാലും താൻ ആഗ്രഹിക്കുന്നത് നടക്കരുത് എന്ന് മാത്രം ഓർത്തുകൊണ്ട് അവൻ മിഴികളടച്ചു. ഡാനി വന്ന് അവൻ്റെ അടുത്ത് കിടന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടോ ഒരു കാമദേവൻ. നിന്റെ കല്യാണവും കഴിഞ്ഞ് ഫസ്നേറ്റ് ഞാൻ കോളോ ആക്കൂടെ തെണ്ടി. കണ്ടോ നീ? പുതപ്പ് മുഖത്തേക്കിട്ട് ഡാനി ഉറങ്ങി. അപ്പോഴും ഉറക്കം വരാതെ ശിവ കിടക്കുന്നുണ്ടായിരുന്നു. കണ്ണടച്ച അഞ്ജലിയുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടേയിരുന്നു. കണ്ണ് ഇറുക്കിയടച്ച് അവൻ ഉറക്കം വരുത്താൻ ശ്രമിച്ചു. ഡി പ്ലീസ് ഞാൻ പറയുന്നതൊന്ന്. ഇതൊരു ചെറിയ വീടാണ്. ഈ മുറിയിലുള്ളത് അടുത്ത മുറിയിൽ കേൾക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി. നിലത്തേക്ക് പായ വിരിക്കുന്ന ശാലിയുടെ അടുത്ത് നിന്ന് അജയ്. ശാലിനി പായ വിരിച്ചു കഴിഞ്ഞതും അജയ് അതിൽ കിടന്നു. ശാലിനി അവനെ ദേഷ്യത്തിലൊന്ന് നോക്കി. എണീക്ക്. ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കാതെ ഞാൻ എണീക്കില്ല. നിങ്ങൾക്കിതൊന്നും ശീലമില്ലാത്തതാണ്. നിലത്ത് കിടന്ന് തണുപ്പടിക്കും. തണുപ്പടിച്ചാലും വേണ്ടില്ല, നീ അടിക്കാതിരുന്നാൽ മതി. അജയ് പറയുന്നത് കേട്ടതും ശാലിനിക്ക് ചിരി വന്നു. അവളത് അവൻ കാണാതെ മറച്ചു വെച്ചു. ബെഡിലിരുന്നു കൊണ്ട് ശാലിനി അജയെ നോക്കി. നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും നടന്നതെന്നല്ലേ പറയാനുള്ളത്? ശരി, ഞാൻ സമ്മതിച്ചു. ഇനി എണീക്ക്. അങ്ങനെ നീ സമ്മതിക്കണ്ട, സാവകാശം സമ്മതിച്ചാൽ മതി. ഞാനിന്ന് ഇവിടെ തന്നെ കിടക്കും. അജയ് ശാലിനിയുടെ കയ്യിൽ നിന്നും പുതപ്പ് വലിച്ചുകൊണ്ട് കിടന്നു. ശാലിനി എന്ത് ചെയ്യുമെന്നറിയാതെ അതേ ഇരിപ്പ് തുടർന്നു. അജയ് ഉറങ്ങിയെന്ന് കണ്ടതും അവൾ അവൻ്റെ അരികിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞതും വയറിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നി ശാലിനി കണ്ണു തുറന്നതും അജയ് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൻ ഉറക്കത്തിലാണെന്നറിഞ്ഞതും ആ കൈകൾ മാറ്റാതെ ശാലിനി അവനോട് ചേർന്ന് കിടന്നു. അഞ്ജലി രാവിലെ എഴുന്നേറ്റത് തന്നെ നല്ല ഉത്സാഹത്തോടെയായിരുന്നു. അവൾ വേഗം കുളിച്ച് റെഡിയായി വന്നു. ശിവയ്ക്ക് നാടൻ വേഷാവും ഇഷ്ടമെന്ന് കരുതി അവൾ വേഗം സാരി ഉടുത്തു. നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് മാത്രം തൊട്ടു. അവൾ താഴേക്ക് വരുമ്പോഴാണ് രമേശ് ഹാളിലിരിക്കുന്നത് അഞ്ജലി കണ്ടത്. അവൾ അയാളുടെ അടുത്ത് പോയി. ആഹാ, ഇന്ന് എന്തു പറ്റി? അങ്ങോട്ട് വന്ന രാധ ചിരിയോടെ അഞ്ജലിയെ നോക്കി ചോദിച്ചു. അവൾ മനസ്സിലാവാത്തതുപോലെ രാധയെ നോക്കി. ഇനി അങ്ങോട്ട് കാക്ക മലന്ന് പറക്കൂ ആൻറ്റി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഗൗതം സോഫയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞതും അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. എനിക്കിത് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് നേരത്തെ കുളിച്ചു. ഇതിനി ആരും കളിയാക്കണ്ട. അഞ്ജലി ഗൗതത്തിനെ നോക്കി പുച്ഛിച്ചു. നിന്റെ ആവശ്യം എന്താണെന്നറിയാമെന്ന ഭാവത്തിൽ ഗൗതം അവളെ നോക്കിയിരുന്നു. അഞ്ജലി രമേശിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പപ്പ. ആ പറമോളെ. അത് എനിക്ക് കോളേജ് വരെ ഒന്ന് പോകണം, അത്യാവശ്യമാണ്. അതിനെന്താ, മോള് പോയി വാ. ഒറ്റയ്ക്കാണോ പോകുന്നത്? അതെ, ഒറ്റയ്ക്ക് പോകണ്ട, കാറെടുത്ത് പോയിക്കോ. അപ്പോൾ ഡ്രൈവർ കൂടെ ഉണ്ടാവും. അയ്യോ പപ്പ, ഞാൻ പറയാൻ മറന്നു, ഗൗതമും ഉണ്ട്, അവൻ്റെ കൂടെയാ. ആ എന്നാൽ ശരി, രണ്ടാളും പോയി വാ. അഞ്ജലി പറയുന്നത് കേട്ട് ഗൗതം സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അഞ്ജലി അവനെ നോക്കി കണ്ണുരുട്ടി വരാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. അഞ്ജലി പോയതും ഗൗതം ടേബിളിൽ നിന്നും ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവളുടെ പിറകിലോടി. അഞ്ജലി അവനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെയാണോ വരുന്നത്? പല്ലുപോലും തേച്ചില്ലേ? പിന്നെ എൻ്റെ പെണ്ണുകാണലൊന്നും അല്ലല്ലോ. നല്ല തല്ല് വാങ്ങാൻ പോകുമ്പോൾ പല്ല് തേക്കേണ്ട ആവശ്യം ഉണ്ടോടി കഴുതേ. പോടെ പട്ടി, കരുനാക്ക് കുളച്ച് വരുന്ന പറഞ്ഞാലുണ്ടല്ലോ. പോകുമ്പോൾ അമ്പലത്തിലൊന്ന് കയറണം. അഞ്ജലി പറയുന്നത് കേട്ട് ഗൗതം ചിരിച്ചു. അവർ നേരെ അമ്പലത്തിൽ പോയി. ഗൗതം കാറിൽ തന്നെ ഇരുന്നു. അഞ്ജലി ഭഗവാനെ തൊഴുതു. ഈശ്വര ഭഗവാനെ കാത്തോളണേ. അടിയും വഴക്കുമായി നടന്ന ആ സാധനത്തിനോട് ഒരിഷ്ടം തോന്നിപ്പോയി. അതെൻ്റെ തെറ്റല്ലോ.
ആ റൗഡി ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ലെന്നേ. അതുകൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്നോട് ഇഷ്ടം തോന്നിക്കണം കേട്ടോ. പ്ലീസ് എല്ലാം സെറ്റായ ഒരു ചുറ്റുവിളക്ക് തരാൻ ഞാൻ കൈവിടല്ലേ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി ഓടി. കാറിൽ കയറിയിരുന്ന് ഫോണെടുത്ത് അജയുടെ നമ്പർ ഡയൽ ചെയ്തു. അവനോട് സംസാരിച്ച് ഫോൺ കട്ടാക്കി. അഞ്ജലി സീറ്റിൽ ചാരി കിടന്നു. ഡാ ഏട്ടൻ വീട്ടിലേക്ക് പോന്നു, ഇനി വേഗം വണ്ടി കിട്ടോ. നേരെ പോയത് ശിവയുടെ കോളനിയിലേക്കാണ്. അമ്മും ലക്ഷ്മിയും തന്നെ കാണരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു. ഭാഗ്യം കൊണ്ട് അവർ അവിടെ ഉണ്ടായിരുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന അഞ്ജലിയുടെ കയ്യിൽ ഗൗതം പിടിച്ചു. ഓൾ ദ ബെസ്റ്റ്. അഞ്ജലി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. ഇനി അഥവാ സീൻ കോൺട്രയാണെങ്കിൽ ജസ്റ്റ് ഒരു മിസ്റ്റിട്ടാൽ മതി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടോളാം. പോടാ. അവൻ്റെ കൈ മാറ്റി അഞ്ജലി കാറിൽ നിന്നിറങ്ങി. മുകളിലേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സിൽ ശിവയുടെ കൂടെ ആദ്യമായി അവിടെ വന്ന ഓർമ്മയായിരുന്നു. ചുണ്ടിൽ ഇളം ചിരിയോടെ അവൾ മുകളിലേക്ക് കയറി. മുകളിലെത്തിയതും അതുവരെ തോന്നാത്ത പേടിയും വെപ്രാളവും അവളെ കീഴ്പ്പെടുത്തി. അടഞ്ഞുകിടക്കുന്ന വാതിൽ ലക്ഷ്യം വെച്ച് അഞ്ജലി നടന്നു. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവൾ പതിയെ വാതിലിൽ തട്ടി. രണ്ട് പ്രാവശ്യം തട്ടിയിട്ടും തുറക്കുന്നില്ലെന്ന് കണ്ട് വീണ്ടും തട്ടാൻ തുടങ്ങുമ്പോഴാണ് വാതിൽ തുറന്ന് ശിവ വന്നത്. ഉറക്കത്തിൽ നിന്നും ഉണർന്ന ആലസ്യത്തോടെ അവൻ കണ്ണു തിരുമ്മി. അവനെ കണ്ടതും എല്ലാം മറന്ന് അഞ്ജലി കണ്ണു മിഴിച്ചു. ശിവ കണ്ണു തിരുമ്മി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് വിശ്വാസം വരാതെ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അഞ്ജലിയാണെന്ന് കണ്ടതും അവൻ അമ്പരന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്ത് അമ്പരപ്പ് മാറി അവിടെ ദേഷ്യം കയറി കൂടുന്നത് അഞ്ജലി കണ്ടു. എന്താടീ? അവൻ്റെ ശബ്ദം കേട്ട് അഞ്ജലി ഞെട്ടി. അവൾ വന്നത് എന്തിനാ എന്ന് പോലും മറന്നിരുന്നു. അവൾ നിന്ന് പരിങ്ങി. അത് പിന്നെ ഞാൻ നിനക്ക് വിക്കുണ്ടോ? കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോടി. അതെന്താണെന്ന് വെച്ചാലേ ഒരു കാര്യം പറയാൻ. മൊത്തം കയ്യിൽ നിന്നും പോയെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. എങ്ങനെ അവനോട് എല്ലാം പറയുമെന്നറിയാതെ അവൾ കുഴഞ്ഞു. ശിവയുടെ ശബ്ദം കേട്ടാണ് ഡാനി എഴുന്നേറ്റത്. അവൻ മൂര് നിവർന്നുകൊണ്ട് വാതിക്കിലേക്ക് നോക്കിയതും അഞ്ജലിയെ കണ്ടു. വിശ്വാസം വരാതെ വീണ്ടും കണ്ണു തിരുമ്പി നോക്കി. സത്യമാണെന്ന് കണ്ടതും വേഗം എഴുന്നേറ്റ് ശിവയുടെ പിറകിൽ പോയി നിന്നു. ഡാനി കൂടെ വന്നതും ശിവയ്ക്ക് ദേഷ്യം നിറഞ്ഞു പൊന്തി. ഡിപ്പുല്ലേ, രാവിലെ തന്നെ നിന്റെ കഥകളി കാണിക്കാനാണ് വന്നത്. അവൻ്റെ ദേഷ്യം കണ്ടതും അഞ്ജലി കരച്ചിലിൻ്റെ വക്കിലെത്തി. ഡാനി ശിവയെ പിടിച്ചുമാറ്റി അവളുടെ മുന്നിലേക്ക് കയറുന്നു. എന്താ കുട്ടി, കുട്ടിക്ക് എന്താ വേണ്ടേ? എളിമയോട് ഡാനി പറയുന്നത് കേട്ട് ശിവ ദേഷ്യം നിയന്ത്രിച്ചു. ഡാനി വന്നെങ്കിലും അഞ്ജലിയുടെ നോട്ടം ശിവയിൽ തന്നെയായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാൻ. പറഞ്ഞോളൂ, എന്താണെങ്കിലും ചേട്ടനോട് പറഞ്ഞോളൂ. നിങ്ങളോടല്ല, എനിക്ക് ഇയാളോടെ പറയാനുള്ളത്. ഡാനി ചമ്മിയ മുഖത്തോടെ നിൽക്കുന്നത് കണ്ട് ശിവ ഉള്ളിൽ ചിരിച്ചു. ഡാനി പിന്നെ അവിടെ നിന്നില്ല, അകത്തേക്ക് പോന്നു. അവൻ പോയതും ശിവ അഞ്ജലിയുടെ അടുത്തേക്ക് പോയി. പറ, എന്താ കാര്യം? ഇവിടെ വച്ചല്ല, പുറത്തെവിടെയെങ്കിലും. ഇവിടെ വച്ച് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പോവാൻ നോക്ക്. പ്ലീസ്, അത്യാവശ്യ കാര്യമായോണ്ടാ. ശാലിനിയുടെ കാര്യമാണ്. ശാലിനിയുടെ കാര്യമാണെന്നറിഞ്ഞതും ശിവ ഒന്ന് തണുത്തു. നീ താഴെ നിൽക്ക്, ഞാൻ റെഡിയായി വരാം. അഞ്ജലി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇറങ്ങിപ്പോയി. ശിവ കുളിച്ച് റെഡിയായി പോകുന്നത് ഡാനി നോക്കി നിന്നു. ഗൗതമിനോട് പറഞ്ഞ് അഞ്ജലി ശിവയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശിവ ബൈക്കിൽ കയറിയതും അഞ്ജലി പുറകിൽ കയറാൻ നിന്നു. നീ ഇതെങ്ങോട്ടാ? നീ നിന്റെ വണ്ടി വന്നാൽ മതി. അതെന്തിനാവും വെറുതെ കൂടെ വരുന്നേ? നമ്മൾ പറയുന്നത് അവൻ ഒളിഞ്ഞു കേട്ടാലോ? ശിവ അവളെ തറപ്പിച്ചു നോക്കി. അഞ്ജലി ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറിയിരുന്നു. ബൈക്ക് സ്റ്റാർട്ടായതും അഞ്ജലി ഗൗതമിനെ നോക്കി തംസപ്പ് കാണിച്ചു. അവൻ തിരിച്ചു. അവർ പോയതും കാറിൽ കയറാൻ നിന്ന ഗൗതമിൻ്റെ മുന്നിലേക്ക് ഡാനി കയറി നിന്നു. ഗൗതം അവനെ നോക്കി പേടിയോടെ ചിരിച്ചു. ഡാനി അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ വാ, നിന്നെക്കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. ഞാനില്ല, എനിക്ക് പോയിട്ട് വേണം ചായ കുടിക്കാൻ. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ പറ്റൂല. നിനക്കുള്ള ചായയും ചോറും എല്ലാം ചേട്ടൻ തരാം, നീ വാ. ഡാനി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി. ഗൗതം പേടിയോടെ മനസ്സിലോർത്തു. അഞ്ജു, നിന്റെ പ്രണയത്തിൻ്റെ രക്തസാക്ഷി ഇതാ പോകുന്നു. ശിവ അവളെയും കൊണ്ട് നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. അഞ്ജലി പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. വെയിലായതുകൊണ്ട് തന്നെ അവർ ഒരു മരത്തിൻ്റെ തണലിൽ നിന്നു. അതുവഴി പോകുന്ന ആളുകളെല്ലാം ശിവയെ പേടിയോടെ നോക്കുന്നത് അഞ്ജലി കണ്ടു. ഒപ്പം അവൾക്ക് നേരെ പുച്ഛം നിറഞ്ഞ ഭാവവും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറ. എൻ്റെ കൂടെ ഒരുപാട് സമയം ഇങ്ങനെ നിന്നാൽ നിനക്ക് ചീത്തപ്പേരാവും. ആ ചീത്തപ്പേര് നമുക്കങ്ങ് മാറ്റിയാലോ? എങ്ങനെയോ കിട്ടിയ ധൈര്യത്തിൽ അഞ്ജലി പറഞ്ഞതും ശിവ മനസ്സിലാവാത്തതുപോലെ അവളെ നോക്കി. അഞ്ജലി അവൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. ഞാൻ തൻ്റെ ഭാര്യയായ ആ ചീത്തപ്പേര് എനിക്കുണ്ടാവില്ലല്ലോ. അഞ്ജലി പറയുന്നത് കേട്ട് ശിവ തറഞ്ഞു നിന്നു. അവളിൽ നിന്നും ഒരിക്കലും അങ്ങനൊരു വാക്കാവും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ ഭാവം മാറും മുന്നേ തന്നെ അഞ്ജലി പറഞ്ഞു തുടങ്ങി. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ബട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല.
എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഐ ലവ് യു. കടലിൽ നിന്നും ആഞ്ഞു വീശിയ കാറ്റിൽ അഞ്ജലിയുടെ സാരിയുടെ തലപ്പ് അവൻ്റെ ദേഹത്തേക്ക് വീശി. ശിവ കേട്ടതൊന്നും വിശ്വാസം വരാതെ നിൽക്കുകയായിരുന്നു. അഞ്ജലി അവൻ്റെ മറുപടിക്ക് വേണ്ടിയും തുടരും.